നമസ്കാരം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി ദ്രൗപതി മുർമുവിന് അനുകൂലമായി വോട്ട് ചെയ്തിട്ടില്ല എന്ന് പാലാ എം എൽ എ മാണി സി കാപ്പൻ ദ്രൗപദി മുർമുവിന് വോട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് പറയാൻ മടിയുള്ള ആളല്ല താനെന്നും അദ്ദേഹം പറഞ്ഞു ഈ വിഷയത്തിൽ തന്നെ സംശയിക്കുന്നതിന്റെ നേടിലെ നിർത്തുന്നത് എന്തുകൊണ്ടാണ് എന്ന് അറിയില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി ദ്രൗപതി മുർമുവിന് വോട്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് സമ്മതിക്കുന്നതിന് ഒരു വിഷമവുമില്ല നേരത്തെ രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ കേരള നിയമസഭയിലെ ഒരു വോട്ട് എൻ ഡി എ സ്ഥാനാർത്ഥിയായ ദ്രൗപദി മുർമ്മുവിന് അത് മാണി സി കാപ്പനാണ് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇരു മുന്നണികളും ഘടക കക്ഷികളെന്നാണ് സംശയിക്കുന്നത് അടുത്തിടെ ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ മാണി സി കാപ്പനെ സന്ദർശിച്ചതോടെ സംശയത്തിന് ആക്കവും കൂടി എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരമേറ്റത്തിന്റെ എട്ടാം വാർഷികം പ്രമാണിച്ച് പുറത്തിറക്കിയ ബ്രോഷർ നേരിട്ട് തരാനാണ് സുരേന്ദ്രൻ വന്നത് എന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ ജനപ്രതിനിധികളെയും നേരിട്ട് കണ്ട് ബ്രോഷർ കൈമാറുന്നതിന്റെ ഭാഗമായിരുന്നു ഇതെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫുമായി നിലവിലുള്ള പ്രശ്നങ്ങളെല്ലാം രമ്യമായി പരിഹരിച്ചിട്ടുണ്ട് എന്നും മാണി സി കാപ്പൻ വ്യക്തമാക്കി വളരെ മാന്യമായാണ് യു ഡി എഫ് നേതൃത്വം തന്റെ പ്രശ്നത്തിൽ ഇടപെട്ടത് അതുകൊണ്ട് തന്നെ നിലവിൽ ഒരു തരത്തിലുമുള്ള സംഘർഷവും ഇല്ല എന്നും മാണി സി കാപ്പൻ വ്യക്തമാക്കി യു ഡി എഫിന്റെ ഭാഗമായാണ് പാലാമണ്ഡലത്തിൽ തൻ ജയിച്ചത് എന്നും യു ഡി എഫിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫിൽ തന്നെ തുടരുകയും ചെയ്യുമെന്നും മാണി സി കാപ്പൻ കൂട്ടിച്ചേർത്തു കെ എം മാണി അന്തരിച്ച ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിൽ നിന്ന് എൻ സി പി സ്ഥാനാർത്ഥിയായാണ് മാണി സി കാപ്പൻ ആദ്യമായി എം എൽ എ ആയത് എന്നാൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ജോസ് കെ മാണി എൽ ഡി എഫിലെത്തിയതോടെ മാണി സി കാപ്പന് പാലാ സീറ്റ് എൽ ഡി എഫ് കൊടുത്തിരുന്നില്ല അതോടെ അദ്ദേഹം യു ഡി എഫ് പിന്തുണയോടെ മത്സരിച്ച് ജയിക്കുകയായിരുന്നു